ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നമ്മൾ KFC എന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതേപോലെ ഒരു ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയാലോ. ചെറിയൊരു വ്യത്യാസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ടൊരു പാത്രം ഉണ്ടാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തവി കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് തവി അല്ലെങ്കിൽ മൂന്ന് തവി മൈദയാണ് ഇട്ടേക്കണമെങ്കിൽ ഒരു തവി കോൺഫ്ലവർ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ KFC മോഡലിൽ തനിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇനിയും വേറെ ഒന്നും ഇടണ്ട. പക്ഷേ ഇത് ഞാൻ ചെറിയ വ്യത്യാസം വരുത്തുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം മുളക് പൊടി ഇടാം, ഒരു അര ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ് സ്പൈസി ചിക്കൻ മസാല വാങ്ങിച്ചേക്കണത് ഞാൻ. അപ്പോൾ അത് കുറച്ചിടാം. മസാലയും എരിവും എല്ലാം കൂടി കലർന്നാണിത്. സ്വല്പം മതി, ഒരു കാൽ ടീസ്പൂൺ. ഇനി നമുക്ക് നമ്മളുടെ കഴുകി വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ഈ മിക്സ് ഒന്ന് നമുക്ക് ഒന്ന് എല്ലാം കൂടി പൊടികളെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾ പൊടിയുടെ അളവും കൂട്ടണേ. നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ചിക്കൻ വലിയ പീസാണ്, സാധാരണ KFC ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കറിക്ക് മുറിച്ച് വാങ്ങിച്ച ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കിനി വരയണ്ട, ചെറിയ പീസാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഈ പൊടിയായിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊടിയെല്ലാമായിട്ട് ഇത് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കാനുള്ള അതിന് പകരം നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. വെള്ളം ചേർത്ത് ഇതിൻ്റെ സ്വാദം എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഒരെണ്ണം കൊണ്ട് മതിയായില്ല, അപ്പോൾ ഒരെണ്ണം കൂടി വേണ്ടി വന്നു. അതുകൊണ്ട് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു മണിക്കൂർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര്, അധികം പുളിയില്ലാത്തത്, അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയമായി, നമ്മളൊരു മണിക്കൂറോളമായി ഇത് വച്ചിട്ട്. ഞാനപ്പോൾ ഇത് രണ്ടും ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊരു ക്രിസ്പി ആയിട്ടിരിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചേർക്കണമെന്ന് നോക്കാം. നമ്മൾ കുറച്ച് ഓട്സ് എടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തു മിക്സിയിലിട്ടിട്ട്. അതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലേക്കിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കനെല്ലാം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് ഓട്സൊക്കെ ഇട്ട്. ഇനി നമുക്ക് വറക്കാൻ തുടങ്ങാം. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ഉണ്ടാക്കിയിരുന്നു KFC സ്റ്റൈൽ നമ്മളുടെ ചില്ലി ഗോബി, സോറി, ഗോബി കൊണ്ട്, അതായത് നമ്മുടെ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. അതിൽ പക്ഷേ ഞാൻ ഓട്സ് പൊടിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പൊടിച്ചിട്ടിരുന്നാണ് ഒന്നുകൂടി ഭംഗിയാവാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൊടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. നമുക്ക് വറുത്ത് പോരാം. അപ്പം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്നിനും ഇത് ചേരില്ല, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മളുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടെടുത്ത് ഇതിലേക്ക് ഇട്ട് വറുത്ത് കോരാം. ഇനി ഇതൊന്ന് പയ്യെ മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഒരു സൈഡ് മൂത്ത സ്ഥിതിക്ക് പേടിക്കാനില്ല, നമുക്ക് ഇങ്ങനെ മുട്ടി പൊട്ടിത്തെറിക്കലുണ്ട്, മാറിയിക്കാൻ പറയാൻ മാറ്റി. നമ്മുടെ ചിക്കൻ നമ്മൾ മൂത്ത് വരുന്നുണ്ട്. KFC മോഡൽ നമ്മുടെ ചിക്കൻ തന്നെയാണ്, കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ അല്ലേ. ഇതുണ്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ.
അടുത്തേക്ക് ഞാൻ പിടിക്കുമ്പോൾ കയ്യിലേക്കൊക്കെ തെറിക്കുന്നുണ്ട് വെളിക്കെണ്ണ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഓട്സും തൈരും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളമായി എന്തെങ്കിലും ഉണ്ടായിട്ടാണോ എന്നറിയില്ല. ചെറുതായിട്ടൊരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. എന്തായാലും നല്ലപോലെ മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇത് കോരി മാറ്റാം. നമ്മളുണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആവും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വേറെ വേവിച്ചിട്ടില്ല, പച്ച ചിക്കനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചെറിയ മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാൻ. എന്നാലും നമുക്കൊരു ബ്രൗണിഷ് കളറൊക്കെ വരും. പിന്നെ നമ്മളുടെ ആൾക്കാർക്ക് ഇഷ്ടം എരിവെല്ലാമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എരിവൊക്കെ ചേർത്തത് കുറച്ചിട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമല്ല കേസി ചിക്കൻ, ഞാൻ കഴിക്കുമെങ്കിലും ഉണ്ടോ ഉള്ളത് വെളുത്തേ ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ഉള്ളിരിക്കുള്ളൂ. പക്ഷേ ഒരു എരിവും ഒക്കെ ഉപ്പൊക്കെ നല്ലപോലെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മൾ ചിക്കൻ വെറുതെ ഇത്തിരി ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വേവി വെച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതേമാതിരി കൂട്ടി ചേർത്തെടുത്താൽ അപ്പോൾ നമ്മുടെ വേവ് ആവുകയും ചെയ്യും, ചിക്കൻ പുറം വെളുത്ത് പിടിക്കും. ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. നമ്മളുടെ ആദ്യത്തെ ടിപ്പ് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ളത് ഇതേമാതിരി തന്നെ വറുത്തെടുക്കാം. ഇത് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നൊന്നും മുട്ടാതെ തന്നെ നമ്മൾ ഇടണം കേട്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളുടെ KFC ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ. അപ്പോൾ ഞാൻ മുമ്പിട്ടിരുന്ന നമ്മുടെ ഗോപി കൊണ്ടുള്ള ഇതേ KFC മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു റെസിപ്പി ഉണ്ട്, അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരെ ബൈ.